നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് ഡോക്ടർ പറയുന്നു ഇത് ആൺകുട്ടി ഇത് പെൺകുട്ടി അതല്ലെങ്കിൽ ഇതൊരു ഇന്റർസെക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിനുശേഷം കുട്ടി വലുതാവുന്നു, അതിനനുസരിച്ചിട്ട് അവൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ വ്യത്യാസം വരുന്നു, ജെൻഡർ എക്സ്പ്രഷനിൽ വ്യത്യാസം വരുന്നു, ജെൻഡർ പെർസെപ്ഷനിൽ വ്യത്യാസം വരുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആണ് പെണ്ണ് എന്നുള്ളതിൻ്റെ അപ്പുറം ഇതിൻ്റെ മിഡിലായിട്ട് മറ്റനേകം ജെൻഡേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ജീൻ, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അത് SRY ജീൻ എന്ന് പറയുന്ന ഒരു ജീനാണ്. XX ക്രോമസോം ഉള്ള ആളാണ് സാധാരണ പെണ്ണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ആ ക്രോമസോമിനകത്ത് ഇതുപോലെ ഒരു SRY ജീൻ ഉണ്ടെങ്കിൽ അത് XX മെയിലായിട്ടാണ് വരിക. ആലോചിച്ചിട്ടുണ്ടോ? ഇതുപോലെ XY എന്ന് പറയുന്നത് ആണാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന SRY ജീൻ ഇല്ലെങ്കിൽ അത് XY ഫീമെയിൽ ആയിട്ടാണ് ഉണ്ടാവുക. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ LGBTQ എന്ന് പറയുന്നതിൽ എൽ ഫോർ ലെസ്ബിയൻ, ലെസ്ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ടു ഫീമെയിൽ ആ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ അവിടെയാണത് പറയുന്നത്. അതുപോലെ ഗേ, ജി ഫോർ ഗേ, അത് ആണുങ്ങൾ തമ്മിൽ എന്ന് നമുക്ക് അവിടെ പറയാം. കൂടുതൽ അതന്നെയാണ് അത് സൂട്ട് നമ്മൾ ഉപയോഗിക്കാറ്. അതിനോടൊപ്പം തന്നെ ഫീമെയിൽസിനെ അത് പറയാറുണ്ട്. പിന്നെ ബൈസെക്ഷൽ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് വരുന്നു. അതുകൂടാതെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ജനന സമയത്തൊരു സെക്സും വലുതായി കഴിയുമ്പോൾ പൂർണ്ണ വളർച്ച എത്തുന്ന സമയത്ത് മറ്റൊരു ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് അത് പോകുന്നൊരവസ്ഥ, അവിടെ നമുക്കതിനെ ട്രാൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു ആ ഒരു ചുരുക്കപ്പേരിൽ, ഇത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൂടാതെ ക്യൂർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഇത് ഏതാണെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അൺസർട്ടൈൻ ഓഫ് ദെയർ സെക്ഷൽ ഓറിയൻറ്റേഷൻ. അതുകൂടാതെ ഇൻ്റർസെക്സ്, ആണ് പെണ്ണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ആ ഒരു 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 ജെൻഡറിൻ്റെ ആ ഒരു കിടപ്പ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ആണ് എന്നും പറയാൻ കഴിയില്ല, പെണ്ണ് എന്നും പറയാൻ കഴിയില്ല, ഇൻ്റർസെക്സ് നമ്മൾ വിളിക്കുന്നു. അസെക്ഷ്വൽ, അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഓറിയൻറ്റേഷൻ തന്നെ ആണിനോടോ പെണ്ണിനോടോ പോലും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ, ഇതെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇത്തരം ഒരു വലിയ, ഇത് കൂടാതെ മറ്റനേകം ഉണ്ട്, അതിനെ നമ്മളൊരു പ്ലസ് എന്നിട്ടിട്ട് പറയുന്നത്. ഇങ്ങനെല്ലാം കൂടിയാണ് LGBTQA+ എന്ന് നമ്മൾ പറയാറുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ സെക്സ്, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ കാര്യത്തിനെ നമുക്ക് ക്ലിയറാക്കി തരുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ പറയുന്ന ജെൻഡർ എന്തൊക്കെയാണ്, ഏതൊക്കെ വിധേനയാണ് എന്നുള്ളത് അറിയാനും എന്താണ് LGBTQ എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ജനിക്കുന്ന സമയത്തുള്ള ആ സെക്സ് എന്ന് പറയുന്ന സാധനം മാത്രമല്ല, അതിനുശേഷം അങ്ങോട്ട് ഒരു സെക്ഷൽ ഓറിയൻറ്റേഷനും അതുപോലെ ഒരു ജെൻഡർ എക്സ്പ്രഷനും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഇതെല്ലാം കൂടി വരുമ്പോഴാണ് മറ്റനേകം ആ ഒരു സ്പെക്ട്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ മൈക്കും പിടിച്ച് ഇതേപോലെ പോയിട്ട് ആണ് പെണ്ണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കില്ല. ഇതറിയാതെ പോയതുകൊണ്ടാണ് ഇത് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മഴവില്ലായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ജനവിഭാഗത്തിന് നേരെയുള്ള ഹോമോഫോബിയ പടർത്തിവിടുന്ന ഈ ഒരു സംഗതിക്ക് നമ്മൾ മുതിരില്ല. അത് കാണുമ്പോൾ നമുക്കത് തടയാൻ സാധിക്കും. ഇത്തരം ആളുകളെ നമ്മൾ നിർബന്ധമായിട്ട് തടഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് കായികമായിട്ട് തടയണമെന്നല്ല ഞാൻ പറയുന്നത്, ആശയപരമായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മൾ ബോധവാന്മാരാവുക. ഹോമോഫോബിയ അത് നമ്മൾ തടയണം. ആണായിട്ടും പെണ്ണായിട്ടും നമുക്കിവിടെ ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ അത്തരം അവകാശങ്ങൾ അത് ദ്വന്ദ്ങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മളിതുപോലെ ഈ LGBTQ കമ്മ്യൂണിറ്റിക്ക് തടയുന്നവരായിട്ട് നമ്മൾ മാറരുത്. അത് തടയുന്നവരെ നമ്മൾ തിരിച്ചറിയുക, അതിനെ നമ്മൾ മുന്നിട്ടിറങ്ങുക. ഹോമോഫോബിയ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സംഗതിയാണെന്ന് തിരിച്ചറിയാം. അവരും മനുഷ്യരാണ്, അവരും ജീവിക്കട്ടെ.